ഡിഎൻഎ ഫലം പുറത്തുവന്ന എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഫ്ളാറ്റിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ അത് വൈഗയുടേത് തന്നെയെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും സനു മോഹന്റെ തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ്. ശ്രീധരൻ, എന്തൊക്കെയാണ് ഇന്ന് എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് ഉള്ളത്? ഈ വൈഗയുടെ രക്തക്കറ കണ്ടതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നൊക്കെ പോലീസ് പുറത്തു പറയുന്നുണ്ടോ? ദിവിഷ, കഴിഞ്ഞ അതായത് ഈ സംഭവ ദിവസം വൈഗയെ ശ്വാസം മുട്ടി ശരീരത്തോട് ചേർത്ത് നിർത്തി ശ്വാസം മുട്ടിച്ചുവെന്നായിരുന്നു, അങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നായിരുന്നു സനു മോഹന്റെ മൊഴി. ആ ശ്വാസം മുട്ടിച്ച സമയത്ത് വൈഗയുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തു വരികയും അത് ഒരു ടവൽ ഉപയോഗിച്ച് അത് തുടച്ചു എന്നും സനു മോഹൻ പറഞ്ഞിരുന്നു. ഈ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ ഈ രക്തക്കറയാണ് വിശദമായ പരിശോധനയ്ക്കായി അയച്ചത്. ആ ഡി എൻ എ പരിശോധനയിൽ അത് വൈഗയുടേതാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അതാണ് ഏറ്റവും പുതിയ വഴിത്തിരിവായി കേസിൽ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ ഉൾപ്പെടെയായിരുന്നു, വാളയാറിലും കോയമ്പത്തൂരിലുമായിരുന്നു തെളിവെടുപ്പ്. പ്രധാനമായും അവിടേക്ക് രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറ്, സനുമോഹന്റെ ആ കാറ് അത് കണ്ടെത്തുകയായിരുന്നു പോലീസിന്റെ ആദ്യ ലക്ഷ്യം. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ കോയമ്പത്തൂരിലെത്തിയ പോലീസ് സംഘം കാറ് കണ്ടെടുത്തു. നേരത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ചാണ് ആ കാറിന്റെ വിൽപ്പന നടത്തിയത്. 50,000 രൂപ അഡ്വാൻസുമായിട്ട് വാങ്ങിയിട്ടുമാണ് അദ്ദേഹം അവിടെ നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഈ കാറ് കണ്ടെത്തുക എന്നുള്ളത്. അതുകൂടാതെ വൈഗയുടെ ആഭരണങ്ങളും കോയമ്പത്തൂരിലെ ഒരു പണമിടപാട് സ്ഥാപനത്തിൽ വിറ്റിരുന്നു. അതും കണ്ടെടുത്തേണ്ട നടപടികൾ പൂർത്തിയാക്കി. ഏതായാലും അടുത്ത ദിവസം, അതായത് ഇന്ന് ഈ കാർവാർ അതുപോലെ കൊല്ലൂര് മൂകാംബിക ഈ ഇടങ്ങളിൽ എത്തിച്ചുകൂടി സനു മോഹനെ തെളിവെടുക്കേണ്ടതുണ്ട്. കൊല്ലൂരിലെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ്, ഹോട്ടൽ മുറിയിലാണ് ഈ സനു മോഹൻ താമസിച്ചിരുന്നത്. അവിടെ എത്തിയും തെളിവെടുപ്പ് നടത്തും. നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുങ്ങിമരണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു, ആ കുട്ടി മരിച്ചു എന്ന് ഇയാൾ കരുതി അതിനുശേഷം പുഴയിൽ കൊണ്ടിട്ടു.